റൗണ്ടാണ് പാർലമെന്റ്സ്. ടീം സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ബോഗറ്റ്, ബോഗറ്റ് എന്ന ഒരു ഫ്രഞ്ച് വേർഡ്. ആ ഫ്രഞ്ച് വേർഡിന് മീനിങ് ചെറിയ തുകൽ സഞ്ചി എന്നാണ്. ചെറിയ തുകൽ സഞ്ചി, ലെതർ ബ്രീഫ് കേസ്, ലെതർ ബാഗ് എന്ന ചെറിയ തുകൽ സഞ്ചി എന്നാണ് ആ ഫ്രഞ്ച് വേർഡിൻ്റെ മീനിങ്. അതിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം പറയാം. ആരൊക്കെ പ്രൗൺസ് ചെയ്യുന്നു? പ്രൗൺസ് ചെയ്യുന്നവർ കൈപോക്കണം, എഴുതണം. എഴുതിയോ? എഴുതി. ടീം സിയുടെ ഡയറക്റ്റ്, ബജറ്റ്. ഇത്ര ശരിയാണോ? ഇത്ര ശരിയാണ്, ബജറ്റ് അല്ലേ? അപ്പോൾ ബജറ്റ് ടീം സിക്ക് ശരിയാണ്. പ്രൗൺസ് ചെയ്തവർ ശരിയാണോ? നോക്കിയോ. 10 മാർക്ക് ടീം എ, ടീം ഇ 10, ടീം ഡി 10, ടീം സിക്ക് 10 ഉണ്ട്. സി എ ഇ ഡി. ഇപ്പോൾ ബജറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ചെറിയ തുകൽ സഞ്ചി എന്നാണ്. അടുത്ത ചാൻസ് ടീം ബിക്കാണ്. പാർലമെൻറ്റിൽ അരങ്ങേറുന്ന ഒരു ചടങ്ങാണ്, എല്ലാ വർഷവും നടക്കുന്ന ഒരു ചടങ്ങാണ്. എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലാണ്. ആ നിൽക്കുന്നയാൾ, ആൾ നമ്മുടെ പഴയ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്, അരുൺ ജെയ്റ്റ്ലിയാണ്. അപ്പോൾ എനിക്ക് വേണ്ടത് എല്ലാ വർഷവും പാർലമെൻറ്റിൽ അരങ്ങേറുന്ന ഈ ചടങ്ങിൻ്റെ പേരാണ്. ഇതൊരു സെറിമണിയാണ്. ഈ സെറിമണിയുടെ പേരെന്താണ്? പാർലമെൻറ്റിൽ എല്ലാ വർഷവും ബജറ്റ് പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പ്, ബജറ്റ് തയ്യാറാക്കി അത് പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് പാർലമെൻറ്റിലെ കിച്ചണിൽ അരങ്ങേറുന്ന ഒരു ചടങ്ങാണത്. ഈ ചടങ്ങിൻ്റെ പേരെന്താണ്? ടീം ബിക്ക് ഡയറക്റ്റ്. ആരും പ്രൗൺസ് ചെയ്യുന്നില്ലല്ലോ. എന്തോ ഒരു സാധനം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കും. ആ സെറിമണിയുടെ പേര് പറയണം. എന്താണ് സാധനം എന്ന് പറഞ്ഞാലും മതി, എന്താണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാലും മതി, ശരിയാവും. ആ ഒരു ചട്ടിയിൽ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എന്താണ് ഉണ്ടാക്കുന്നത്? ഡാഷ് സെറിമണി. ടീം ബി ആരും ബൗൺസ് ചെയ്യുന്നില്ല. ടീം ബി, അതെ, എന്തുണ്ടാക്കുന്നു പറഞ്ഞാൽ മതി. പൊങ്കാലോ? പൊങ്കൽ. ആ പൊങ്കൽ അല്ല, പൊങ്കൽ അല്ല. ടീം എ കേട്ടില്ല, അല്ല അല്ല. ടീം എഫ്, ടീം ഇ ജിലേബി, ജിലേബി അല്ല. ടീം ഡി അറിയുന്നില്ല. ടീം സി, ഓഡിയൻസ് പറയാം, എല്ലാവരും പറയും. ഓഡിയൻസ് ആരെങ്കിലും പറയുന്നുണ്ടോ? പൊരിയും മലരും അല്ല, അത് കണ്ട അങ്ങനെ ഇരിക്കും. അത് ഹൽവയാണ്, ഹൽവ. ഹൽവ സെറിമണിയാണ്. അപ്പോൾ ഹൽവ ഇങ്ങനെ ഉണ്ടാക്കാം, ഇത് ഹൽവ സെറിമണി. ഇതാരും പറഞ്ഞില്ലല്ലോ. അടുത്ത ചാൻസ് ടീം ബിക്കാണ്. നമ്മുടെ നിയമസഭയിലൊക്കെ, നമ്മുടെ എന്തെങ്കിലും നിയമസഭാ നടപടികളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും നോക്കുന്നൊരു പുസ്തകമാണ്, നമ്മുടെ പാർലമെൻ്റ് നടപടിക്രമങ്ങളുടെ ബൈബിൾ എന്നൊക്കെ അറിയപ്പെടുന്ന പ്രാക്ടീസ് ആൻഡ് പ്രൊസീജിയർ ഓഫ് പാർലമെൻറ്, ശക്തർ ആൻഡ് കൗൾ എഴുതിയ പുസ്തകമാണ്. ഇത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇതൊക്കെ കാണേണ്ടി വരും. ടീം ബിക്കാണ് ചോദ്യം. ഈ പുസ്തകം, ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് ഏത് സ്ഥാപനമാണ്? ക്ലൂ വേണം. ഇന്ന് നമ്മൾ ആ വാക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥാപനം സ്പെസിഫിക് ആയിട്ട് പറയണം. ഈ പുസ്തകം പാർലമെൻറ്റിലെ നടപടിക്രമങ്ങളുടെ ആധികാരികമായ രേഖ. നെഗറ്റീവ് മാർക്കില്ല, ആരും പ്രൗൺസ് ചെയ്യുന്നില്ല. പാർലമെൻറ്റ് ലൈബ്രറി ആണോ? പാർലമെൻറ്റ് ലൈബ്രറി അല്ല. ടീം എ പറയുന്നോ? പാർലമെൻറ്റ് പ്രസ് അല്ല. ടീം എഫ് സൻസദ് ഭവൻ. സൻസദ് ഭവൻ അല്ല. ടീം ഡി അല്ല. ഓഡിയൻസ് ഉത്തരം അതിൻ്റെ ലാസ്റ്റ് വേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ലോക്സഭാ സെക്രട്ടേറിയറ്റാണ്, നമ്മുടെ ലോക്സഭാ സെക്രട്ടേറിയറ്റാണ്. ഇതിൻ്റെ മലയാള പരിഭാഷ നമ്മളിവിടെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റാണ് ഈ പുസ്തകം. പരിഭാഷയല്ല, നമ്മുടേതായ ഒരു പുസ്തകം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നാലാമത്തെ ചോദ്യം ടീം ബിക്കാണ്. ആർട്ടിക്കിൾ 111 പ്രകാരം പ്രസിഡൻറ്റിനുള്ള, അല്ലെങ്കിൽ ഗവർണർക്കുള്ള, പ്രസിഡൻറ്റിനുള്ള ഒരു പവറാണ് പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഏതെങ്കിലും ഒരു ബില്ല് അദ്ദേഹം ഒപ്പിടുന്നതിനോ അദ്ദേഹം അസെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? അത് പെൻഡിങ്ങിൽ വയ്ക്കാം.
അനുചിതമായ തീയതി പെൻഡിങ്ങിൽ വയ്ക്കാം ആർട്ടിക്കിൾ 111 പ്രകാരം. ഇത് കേട്ടിട്ടില്ലേ? അതിൻ്റെ പേരാണ് പോക്കറ്റ് വീറ്റോ. കേട്ടിട്ടുണ്ടല്ലോ പോക്കറ്റ് വീറ്റോ. പ്രസിഡന്റിനുള്ള ആർട്ടിക്കിൾ 111 പ്രകാരമുള്ള ഒരു അധികാരമാണ് പോക്കറ്റ് വീറ്റോ. ചോദ്യം ടീം ബിക്കാണ്, ഈ പോക്കറ്റ് വീറ്റോ വിനിയോഗിച്ചിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രപതി ഇന്ത്യയ്ക്കുള്ളൂ, ആരായിരുന്നു ആ രാഷ്ട്രപതി? ഒരു ക്ലൂ തരാം. കോൺസ് ചെയ്യുന്നുണ്ടോ? നോ ക്ലൂസ്. അപ്പോൾ ടീം ഇ നോ ക്ലൂസ് പറഞ്ഞു, അപ്പോൾ ക്ലൂസ് ഇല്ല. ടീം ഇ മാത്രം കോൺസ് ചെയ്തു. ടീം ബിക്ക് ആ രാഷ്ട്രപതി, ആ പ്രസിഡന്റ് ആരായിരുന്നു? പോക്കറ്റ് വീറ്റോ അധികാരം വിനിയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ഒരേ ഒരു രാഷ്ട്രപതി ആരായിരുന്നു? ടീം ബി കേട്ടില്ല, പ്രതിഭ പട്ടേൽ അല്ല. ടീം എ, ടീം എഫ്, ഡോക്ടർ സക്കീർ ഹുസൈൻ അല്ല. ടീം ഡി, ഡോക്ടർ എ പി ജെ അല്ല. ടീം സി, കെ ആർ നാരായണൻ അല്ല. ടീം ഇ എന്തെഴുതി? സാലി ഗ്യാൻ സിംഗ് കേട്ടില്ല, ഉത്തരം ശരിയാണ്. ടീം ഇക്ക് മാർക്കുണ്ട്. ആരായിരുന്നു അദ്ദേഹം? അദ്ദേഹം ഗ്യാനി സെയിൽ സിംഗ്. ഞാൻ ക്ലൂ പറയാൻ പോയത് അദ്ദേഹം പഞ്ചാബ് മുഖ്യമന്ത്രി ആയിരുന്നു എന്നാണ് പറയാൻ പോയത്. അപ്പോൾ ടീം ഇക്ക് 10 മാർക്ക്. അടുത്ത ടീം ബിക്ക് തന്നെയാണ് ചാൻസ്. നമ്മുടെ പാർലമെൻറ്റ് ഹാളാണ് കാണുന്നത്. അതിൽ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ടല്ലോ. ഒരു സീറ്റ് മാത്രം ഇങ്ങനെ 419A എന്ന് കൊടുത്തിട്ടുണ്ട്. 419A എന്ന, അതായത് 419 കഴിഞ്ഞാൽ 420 പകരം 419A. അടുത്ത നമ്പർ 421. എന്തുകൊണ്ടാണ് ഈ 419A എന്ന് കൊടുത്തേക്കുന്നത്? 420 മാറ്റിയിട്ടുണ്ട്. ഇതിന് ക്ലൂ ഇല്ല. ചാർസോ ബീസ് ഇല്ല ഇവിടെ. പകരമുള്ളത് 419A ആണ്. എന്തുകൊണ്ടാണ്, അല്ലെ എന്താണ് കാരണം? ആരെങ്കിലും ബൗൺസ് ചെയ്യുന്നുണ്ടോ? ഇതിന് ക്ലൂ ഇല്ല, ആരും ബൗൺസ് ചെയ്യുന്നില്ല. ടീം ബി, ടീം എ, അതല്ല, നോമിനേഷൻ അല്ല. ടീം എഫ്, ഇ, രാജീവ് ഗാന്ധി 420 സീറ്റുമായി അധികാരത്തിൽ ഏറിയതിന്റെ. രാജീവ് ഗാന്ധിക്ക് 420 സീറ്റേ ഉള്ളായിരുന്നോ? അത്രയല്ല. ടീം ഡി, ടീം സി, ആംഗ്ലോ ഇന്ത്യൻ അല്ല. ടീം ബി കഴിഞ്ഞല്ലോ. ഓഡിയൻസിന് പറയാം, പാർലമെൻറ്റിൽ 420 എന്നുള്ള സീറ്റില്ല. കാരണം എന്താ? ഇതാണ് കാരണം. IPC 420 എന്ന് പറയുന്നത് ചതിയന്മാരെയും വഞ്ചകന്മാരെയും ഫ്രോഡ്സിൻ്റെയും പറയാൻ വേണ്ടിയാണ്. 420 എന്ന് പറഞ്ഞാൽ അവനൊരു ചാർസോ ബീസ് എന്ന് പറഞ്ഞാൽ അവനൊരു ഫ്രോഡെന്നാണ് അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ ക്ലാസ്സിൽ. അതുകൊണ്ടാണ് ഈ 420 എന്നുള്ള സീറ്റ് നമ്പർ പാർലമെൻറ്റിൽ ഇല്ലാത്തത്. അടുത്ത ചോദ്യം ടീം ബിക്ക് തന്നെയാണ്, ഈ റൗണ്ടിലെ അവസാന ചോദ്യം. ഡു നോട്ട് ബി ഗ്രീഡി ഫോർ എനിയോൺസ് വെൽസ്, എൻ്റെ സംസ്കൃതമാണ് മാ ഗ്രിത് കസ്യസി ധനം, ആരുടെയും ധനം മോഹിക്കരുത്. ഇത് ഇന്ത്യയിലെ ഒരു സ്ഥാപനത്തിൻ്റെ മോട്ടോയാണ്, ആപ്തവാക്യമാണ്. ആ സ്ഥാപനം ഏതെന്നാണ് ചോദ്യം. ക്ലൂ വേണോ? ഇതാണ് ക്ലൂ, അതിൻ്റെ ലോഗോയാണത്. ആരുടെയും ധനം മോഹിക്കരുത്, മാഗ്രിത് കസ്യസി ധനം എന്ന മോട്ടോയുള്ള ഈ സ്ഥാപനം ഏതാണ്? ടീം ബിയുടെ ഡയറക്റ്റാണ്. ഒരു ക്ലൂടെ തരാം, ഉന്നത സ്ഥാനങ്ങളിലെ അഴിമതി തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സമിതി. ടീം ബിയുടെ ഡയറക്റ്റ്, ഉത്തരം ശരിയാണ്, ലോക്പാൽ ഓഫ് ഇന്ത്യ. എന്തോ ഞാൻ നിങ്ങളോട് പൗൺസ് ചെയ്യാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പൗൺസ് ചെയ്ത് നിങ്ങൾ എഴുതി വെച്ചോ. അപ്പം 10 മാർക്ക് കൊടുക്കാം. അപ്പം ടീം ബിക്ക് 10 മാർക്ക്, ടീം ഇക്ക് 10 മാർക്ക്.